ഹായ് യു എസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നൊരു പിന്നെ എന്താ പറയുക, ഷറാറ പാൻറ് അല്ലെങ്കിൽ ഷറാറ പാൻറ് എന്നൊക്കെ പറയുന്ന പാൻസാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇൻസ്റ്റയിലൂടെയും എൻ്റെ വാട്സപ്പ് സ്റ്റുഡൻസ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ കാണുന്ന പാൻറിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എടുത്ത്, ഞങ്ങൾക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബ്രദറിൻ്റെ മോളെ, ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മോളെ കല്യാണം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർക്ക് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ. ആ സമയം ഞങ്ങൾ കൊറോണയിലായിരുന്നു. കൊറോണ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു കല്യാണം. അപ്പം ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുറത്തിറങ്ങാനോ ഡ്രസ്സ് വാങ്ങാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയപ്പം ഞങ്ങൾ ഞങ്ങളെ ഫാമിലിയിൽപ്പെട്ട തന്നെ ഒരാളെടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ, കോഴിക്കോട് ചാലപ്പുറത്ത് അവളടുത്ത് ജസ്ലൻ്റെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരുന്നു. ജസ്റ്റിക്ക് എന്നാണ് ആ ഒരു പിന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം. നിങ്ങൾ അതിൽ നിന്ന് ചെക്ക് ചെയ്യുക. ഒരുപാട് വെറൈറ്റി ഡ്രസ്സസ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിലെ കൂടി ഓർഡർ കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് അന്ന് അവർ തന്നെ മെറ്റീരിയലൊക്കെ അവർ തന്നെ ഞാൻ കളേഴ്സൊക്കെ പറഞ്ഞു കൊടുത്തു, ഏതാ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പം ചെയ്യിച്ചതാണ്. അവർ ഫുള്ള് കളേഴ്സ് നമുക്ക് നമ്മൾ പറയുന്ന കളേഴ്സിൽ ഡൈ ചെയ്യിച്ചിട്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. അതാണ് ഈ ഡ്രസ്സസ്. അപ്പോൾ ഈ പാൻസ് ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ വാട്സപ്പ് കമൻസിൽ, അല്ല സോറി, യൂട്യൂബിൻ്റെ കമൻസിലും ചോദിച്ചിരുന്നു. പിന്നെ നമ്മളെ ക്ലാസ്സിൽ, വാട്സപ്പ് ക്ലാസ്സിൽ കുട്ടികളൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഇന്ന് അത് ആക്കിയതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ശരിക്കും 3.5 മീറ്റർ ക്ലോത്ത് വേണം കേട്ടോ. ഞാനിപ്പോൾ ഇത് പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ക്രീപ്പിൻ്റെ ക്ലോത്തിലാണ് ചെയ്യുന്നത്. 2.5 മീറ്റർ മാത്രമേ ഇത് ക്ലോത്ത് ഉള്ളൂ. എന്നാലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എപ്പോഴും ഇങ്ങനത്തെ പാൻസൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് ഫ്ലോയി ആയിട്ടുള്ള പിന്നെ ജോർജറ്റ്, പിന്നെ ഡയമണ്ട് ജോർജറ്റ്, ഷിഫോൺ പോലുള്ള മെറ്റീരിയലാണ് എപ്പോഴും നന്നാവുക. അപ്പോഴാണ് ഡ്രസ്സിന് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് പ്രിൻ്റഡിലാണെങ്കിലും ശരി, പ്ലെയിൻ ആണെങ്കിലും ശരി, നമ്മൾ അങ്ങനത്തെ മെറ്റീരിയൽ എടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ മക്കളുടെ ഡ്രസ്സിലുള്ള ലൈനിങ്ങോട് കൂടിയതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇപ്പോൾ ലൈനിങ് ഇല്ലാതെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് ഇത് 2 പാർട്ടായിട്ടാണ് വരെ ഫ്രില്ലുള്ള ഭാഗം ഒന്ന് വേറെയും അല്ലാത്തത് വേറെയും. അപ്പോൾ 20 ഇഞ്ച് ലെങ്ത്തും 15 ഇഞ്ച് വിഡ്ത്തുമായിട്ട് 4 ഫോൾഡിൽ ക്ലോത്തിന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണിത്. ഇത് 4 ഫോൾഡാണ് ക്ലോത്ത് ഉള്ളത്. നമ്മൾ പലാസോ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ഒരു പാർട്ട് ചെയ്യുന്നത് കേട്ടോ. പലാസോൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണം ഞാൻ കൊടുത്തിടാം, വേണ്ടവർക്ക് പോയി ചെക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ ക്രോച്ച് ഏരിയ 15 കൊടുത്തു. നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ആ വീതിക്ക് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി ക്രോച്ച് ഏരിയ താഴേക്ക് ഷേപ്പ് കൊടുത്തു. ക്രോച്ച് ഏരിയ കഴിഞ്ഞിട്ടൊരു 4 ഇഞ്ച് ഗ്യാപ്പെങ്കിലും വേണം കേട്ടോ. അവിടുന്ന് താഴോട്ടേക്ക് നമ്മൾ ഫ്രില്ല് കൊടുക്കാവും, അപ്പോഴാണ് ഡ്രസ്സിന് ഭംഗി വരുന്നുള്ളൂ. പിന്നെ ക്രോച്ച് ഏരിയൻ്റെ അവിടേക്കുള്ള ഒരു പിടുത്തത്തിനൊക്കെ ഒരു കുറവ് കിട്ടും. അപ്പോൾ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്തു. നമ്മളിപ്പോൾ ക്രോച്ച് ഏരിയ അതിൻ്റെ താഴേക്കുള്ള ആ ചെറിയ പാട്ടും കൂടി നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് വിടുത്ത് എടുത്തുക, മെഷർമെൻ്റ് എടുക്കുക. അതിൻ്റെ 2 ഇഞ്ചോ അല്ല 2 ഇരട്ടിയോ 3 ഇരട്ടിയോ നമ്മൾ ക്ലോത്ത് വേണം ഫ്രില്ലിടാൻ. അപ്പോൾ 3 ഇരട്ടിയൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗി, ഒരുപാട് ഫ്രില്ലസ് ഉണ്ടാവും. അത് നമ്മൾ പ്ലീറ്റ്സ് ആക്കി എടുത്തിട്ടും ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ നൂല് വലിച്ചിട്ട് ചുരുക്കിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ താഴോട്ടേക്ക് എത്രത്തോളം നമുക്ക് ലെങ്ത്ത് വേണം നോക്കിയിട്ട് അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, അതായത് 4 ഫോൾഡിലുള്ള വിഡ്ത്ത് 12 ആണ്. 4 ഫോൾഡിലുള്ള വിഡ്ത്ത് 12 ആകുമ്പോൾ നിവർത്തിയാൽ 24 ഉണ്ടാകും. അപ്പോൾ 24 ഇരട്ടി വേണം. അതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ടോട്ടലി ലെങ്ത്ത് പാൻസിന് വേണ്ടത് 39 ആണ്. 39 ക്രോച്ച് ഏരിയക്ക് ഇതാ 12 ആണ്. നമ്മൾ ഈ ഒരു ക്രോച്ച് ഏരിയൻ്റെ ലെങ്ത്ത് 15, അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടിയിട്ട് 19 ആണ് നമ്മൾ മേലെ താഴോട്ടേക്കുള്ള ലെങ്ത്ത് എടുത്തത്. പിന്നെ ഈ ഒരു ലെങ്ത്തില്ലേ, അത് ആണ് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഏത് വീതിയുടെ ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടിയിൽ അത്രയും കൂടി. അപ്പോൾ അതുകൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. അത് നമ്മൾ ഇരട്ടിയാണെങ്കിൽ ഇൻറ്റു 2 അല്ലെങ്കിൽ 3. അപ്പോൾ അതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 12 ഇരട്ടി എന്ന് പറയുമ്പം 48 വന്നു.
ആ 48 ആണ് ഞാനിപ്പോൾ എഴുതി വെച്ചത്. 4 x 12 ഫോർ ഫോൾഡിലാണ് 12 കണ്ടത്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെയുള്ള രണ്ട് പീസ് വേണം താഴത്തേക്ക് നമുക്ക് കൊടുക്കാൻ. അപ്പം രണ്ട് ലെയറാക്കി കൊടുക്കുകയാണെങ്കിൽ രണ്ട് പിന്നെ നമുക്ക് താഴോട്ടേക്ക് വേണ്ട ലെങ്ത്തിന് 2 കൊണ്ട് ഹരിച്ചിട്ടുള്ള അളവ് എടുക്കുക, അങ്ങനെ ഡിവൈഡ് ചെയ്യുക. പിന്നെ അതിന് തൊട്ട് താഴെയുള്ള ലെയർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ആ നമ്മൾ സെക്കൻഡ് ലെയർ കൊടുത്തില്ലേ അതിൻ്റെ ഡബിളായിട്ട്, ഡബിളോ അല്ലെങ്കിൽ 3 ഇരട്ടിയോ, അതായത് 10 ആണെങ്കിൽ മേലത്തെ 10 ആണെങ്കിൽ രണ്ടാമത്തെ ലെയർ 20 എടുക്കാം, 30 എടുക്കാം, പിന്നെ അതിൻ്റെ താഴത്തുള്ളത് 60 എടുക്കാം, 30 ഇരട്ടിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ സംഗതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഈ പാർട്ട് കട്ട് ചെയ്തതിന് ശേഷമുള്ള ക്ലോത്ത് 2.5 മീറ്റർ ക്ലോത്ത് എൻ്റെ അടുത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിനെ നേരെ നീളത്തിൽ 4 ആക്കി മടക്കി. അപ്പം 40 ഇഞ്ച് വീതിയുള്ള പിന്നെ ക്രേപ്പ് ആയതുകൊണ്ട് തന്നെ ഓരോ പീസും 10 ഇഞ്ച് വീതിക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് പിന്നെ ആ ഒരു ലെങ്ത്തിൽ തന്നെ കിട്ടിക്കോളണമെന്നില്ല കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കി തരാം. ഇപ്പം മെറ്റീരിയലൊന്നും നമ്മളെ കയ്യിലധികം ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതാണ് ഒരുപാട് ആളുകൾ ചോദിച്ചു കേട്ടോ. അപ്പം ആരെങ്കിലും ഉണ്ടോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ, നന്നാന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്തുകൊണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് പറയണം കേട്ടോ, എനിക്കും ചേഞ്ചസ് വരുത്താമല്ലോ. അപ്പോൾ അതായത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഇത് ഈ മേലെ ഭാഗം നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ് പണികളും നമ്മൾ തീർത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഫ്രില്ലിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കേണ്ടതുള്ളൂ കേട്ടോ. അതായത് എലാസ്റ്റിക്കാണ് എലാസ്റ്റിക്, ബാൻഡാണ് ബാൻഡ്, കയറാണ് കയർ, ഒക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പം പിന്നെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്രോച്ചേരിയ എൻ്റെ ഭാഗം യോജിപ്പിച്ചതിന് ശേഷം ഫ്രില്ല് കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്ത 4 പാർട്ടാക്കി കട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ലെങ്ത്തിൽ ആ ഒരു പീസസ്സാണ് ഈ കാണുന്നത് കേട്ടോ. ഇനി അരഭാഗത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ഒരുപാട് ആളുകൾ വാട്സപ്പ് സ്റ്റുഡൻസ് ആയിട്ടും അല്ലാത്തവരായിട്ടും എന്നോട് ചോദിക്കുന്ന കുറേ ഡൗട്ട്സ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ എലാസ്റ്റിക് ഇങ്ങനെ ഇട്ട് കഴിയുമ്പം കുറേ ആളുകൾ പറഞ്ഞ് ഇത് എലാസ്റ്റിക്കിന് മേലെ കൂടി തയ്ക്കുന്ന സമയത്ത് തുണിയെല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് ചുരുണ്ട് പോകുന്ന, എന്തായിട്ടും ശരിയാവുന്നില്ല, അതേമാതിരി വല്ലാതെ ബുദ്ധിമുട്ടുന്നൊക്കെ പറഞ്ഞു. അതെങ്ങനെ ക്ലിയർ ആക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എലാസ്റ്റിക് ഉള്ളിലേക്ക് കൂടി ഇട്ട് കഴിഞ്ഞ് ആ ഓപ്പൺ എലാസ്റ്റിക് ഇടാൻ ചെറിയൊരു ഓപ്പൺ കൊടുക്കുമല്ലോ, അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വലിക്കുക. അപ്പോൾ ക്ലോത്ത് എല്ലായിടത്തും എലാസ്റ്റിക്കിന് ചുറ്റും കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ടല്ല. നല്ല വലി വലിച്ചപ്പോൾ, രണ്ട് വലി വലിച്ചപ്പോൾ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ ക്ലോത്ത് വന്നു. നമ്മൾ ക്ലോത്ത് കൂടുതലും എലാസ്റ്റിക് കുറവായിരിക്കുമല്ലോ. എന്നിട്ട് നമ്മൾ മെഷീനിലിങ്ങനെ വെച്ച് നൂല് വലിച്ചൊക്കെ കറക്റ്റാക്കി സൂചി കുത്തി ഇറക്കിയതിന് ശേഷം നമ്മളിതാ നമ്മൾ വെറുതെ ഇങ്ങനെ തയ്ക്കുകയാണ്. ഒന്ന് വലിക്കൊന്നും ചെയ്യാതെ തയ്ക്കുന്ന മെത്തേഡ് ഞാൻ ആദ്യം കാണിച്ചുതരാം. അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നും കാണിച്ചുതരാം. ചില ആളുകൾ പിന്നെ ഞാൻ വലിക്കുമ്പോൾ എലാസ്റ്റിക് അടിച്ചതൊക്കെ പൊട്ടുന്നതാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ നോർമലി സാധാ ക്ലോത്ത് അടിക്കും പോലെ അടിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിത് കട്ട് ചെയ്തെടുത്ത് നമ്മൾ എലാസ്റ്റിക് വലിച്ചിട്ട് വേണമല്ലോ ഉണ്ടാ, ഈ വലിക്കുന്നതോടു കൂടി ആ സ്റ്റിച്ച് കംപ്ലീറ്റ് പൊട്ടി. കാരണം എലാസ്റ്റിക് വലിക്കാതെയാണ് നമ്മൾ അടിച്ചത്. അങ്ങനെ ആകുമ്പോൾ ഈ സ്റ്റിച്ച് ഫുള്ള് പൊട്ടിപ്പോകും, പിന്നെ അവിടെ ഇങ്ങനെ പൊട്ടിയും ഇതായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യേണ്ട കറക്റ്റ് മെത്തേഡ് എങ്ങനെ വെച്ചാൽ നമ്മളിങ്ങനെ വലിച്ച് പിടിച്ച് തുണിയൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി ഫുട്ട് പൊക്കി സൂചി കുത്തി ഇറക്കിയതിന് ശേഷം നമ്മൾ കംഫർട്ടബിൾ ആയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു പണി. ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ഒരേപോലെ വലിക്കുക. അപ്പോൾ എലാസ്റ്റിക് വലിഞ്ഞ് അതിന് കണക്കായിട്ട് തന്നെ ക്ലോത്ത് വരും. എന്നിട്ട് നമ്മൾ രണ്ട് ഭാഗത്തു നിന്ന് വലിച്ച് പിടിച്ച് തന്നെ തയ്ക്കണം, എന്നാലേ ഇതിൻ്റെ കറക്റ്റ് സ്റ്റിച്ചിങ് ആവുള്ളൂ സെൻറ്ററിലേക്ക് കൂടിയുള്ള എലാസ്റ്റിക്കിലേക്ക് കൂടിയുള്ള അടി എന്ന് പറയുന്നത്. കണ്ട ഇങ്ങനെ വലിച്ച് പിടിക്കുമ്പോൾ ക്ലോത്ത് എല്ലാ വശത്തും നിവർന്ന് നിൽക്കും, ചുളിവൊന്നും ക്ലോത്തിലുണ്ടാവില്ല. ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും വലിച്ച് എലാസ്റ്റിക് പിടിക്കണം എന്നുള്ളത് മസ്റ്റാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ആ വലിച്ച് പിടിക്കാത്തതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. എൻ്റെ അടുത്ത് ഡൗട്ട്സ് ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് എല്ലായിടത്തും റെഡി ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക, അല്ല ശ്രദ്ധിക്കുക കേട്ടോ. ബിഗിനേഴ്സൊക്കെ നന്നായിട്ട് അത് ശ്രദ്ധിക്കുക. അങ്ങനെ കംപ്ലീറ്റ് ആക്കി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എലാസ്റ്റിക്കിനൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇനി ഇതാ നമുക്ക് ഈ പിന്നെ ഫ്രില്ലിടുന്ന ഭാഗത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന് 24 ആണ് പിന്നെ ഒരു കാലിൻ്റെ ഭാഗത്തേക്ക് വീതി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി 48 അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതൽ. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെൻറ്ററൊക്കെ ഇങ്ങനെ ഒരു
പോയിന്റുകൾ അടയാളപ്പെടുത്തി കൊടുത്ത് നമുക്ക് ഫ്രില്ലിടേണ്ട പീസിനെയും അങ്ങനെ സെൻറ്ററുകൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫ്രില്ലിടാൻ നല്ല സൗകര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് നല്ലോണം മൂന്നിരട്ടിയൊക്കെ ക്ലോത്ത് ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരേപോലെ ഫ്രില്ലിട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വെച്ച് തയ്ക്കുന്നതിനും കുഴപ്പമില്ല കേട്ടോ. പറഞ്ഞ മനസ്സിലായോ? ഞാൻ നേരത്തെ 4 പീസ് ഒരേ വീതിക്ക് 10 ഇഞ്ചാണെങ്കിൽ 10 ഇഞ്ച്, 12 ഇഞ്ച് നമ്മൾ ലെങ്ത്ത് കൊടുത്തിട്ട് അങ്ങ് നീളത്തിൽ ഫ്രില്ലിടാനുള്ള പീസില്ലേ, അതൊക്കെ ആദ്യം തന്നെ ഫ്രില്ല് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുക. 1/4 ഇഞ്ച് 1/4 ഇഞ്ചിൽ കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് ഇട്ട് കൊടുത്ത് പിന്നെ ഈ പീസിൽ അങ്ങനെ വെച്ച് തയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഫ്രില്ല് ക്ലോത്ത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. എല്ലാത്ത ഫ്രില്ല് ഒരേപോലെ ആവണമെങ്കിൽ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പം ഞാനിതാ ഫ്രില്ലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രില്ലിടാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ആളിനോട് ചോദിച്ചിട്ടുണ്ട് എന്താ മെഷീനിൽ തയ്ക്കുന്നത് കാണിക്കാതെ. നമ്മളുടെ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. അതങ്ങനെ തന്നെ വേണമെന്ന് തന്നെയാണ് ഇപ്പോഴും എനിക്ക് കമൻസ് വരുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഇതൊക്കെ ചെയ്യുന്നത് വളരെ കുറഞ്ഞ ടൈമിൽ നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഇല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നതിലൊരു കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രില്ല് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ തന്നെ അടുത്ത താഴത്തേക്ക് രണ്ടാമത്തതും കൊടുക്കുക. രണ്ടാമത്തത് നമ്മൾ കൊടുക്കും. ഫ്രില്ല് കൊടുക്കുന്നത് ഒന്നും അറിയാനില്ല. 1/4 ഇഞ്ച് 1/4 ഇഞ്ചിൽ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് അങ്ങനെ കൊടുത്താൽ മതി. ഞാനിപ്പം ഇതിനുശേഷം ഒരു പേപ്പറിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ ഒന്നും കൂടി വിശദീകരിച്ച് തരുന്നുണ്ട്. ഈ ഫ്രില്ല് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഫ്രില്ലിൻ്റെ മേലെ കൂടി പ്രസ് അടി അടിച്ച് കഴിഞ്ഞാൽ ക്ലോത്തിന് താഴോട്ടേക്ക് ഒന്നുകൂടി ഒതുക്കം വരും. ഈ ക്ലോത്ത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് തന്നെ സെലക്ട് ചെയ്യണം. ഇതിപ്പോൾ ക്യാമറ എടുക്കുക, താഴത്തേം ചെയ്യുമ്പോൾ കളറിലൊരു ചേഞ്ച് വരുന്നുണ്ട്. ബ്ലൂയിലേക്കും വയലറ്റിലേക്കും മാറി മാറി വരുന്നുണ്ട്. വയലറ്റ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്തെ കൂടിയാണ് ഞാൻ പറഞ്ഞത് പ്രസ് അടി കൊടുക്കേണ്ടത്. 2 ഫ്രില്ലുകൾ നമുക്ക് ഫ്രില്ല് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, 3 എണ്ണം കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ആ മെയിൻ പിന്നെ പാർട്ടുണ്ടല്ലോ ക്രോച്ചേരിക്ക് താഴോട്ടേക്ക് നമുക്ക് വേണ്ട ലെങ്ത്തിനെ 3 പാർട്ടാണെങ്കിൽ 3 പാർട്ട്, 2 പാർട്ടാണെങ്കിൽ 2 പാർട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് കറക്റ്റ് വിടുത്തായിരിക്കണം എല്ലാത്തിനും കേട്ടോ. അപ്പോൾ അതാ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ക്രോച്ചേരിയ താഴോട്ടേക്കുള്ള കാലിൻ്റെ ഭാഗമല്ലേ, അവിടെ ജോയിൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഈ പ്രസ് അടി കൊടുത്തത് കണ്ടില്ലേ, നല്ല വൃത്തിയിൽ തന്നെ പ്രസ് അടി കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. ഇത് വീതി ലെങ്ത്ത് കുറവാണ് കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ 3.5 മീറ്ററെങ്കിലും മിനിമം വേണം ഈ ക്ലോത്ത് ഈ പാൻറ് തയ്ക്കാനിട്ടോ. അപ്പോഴാണ് പാൻറ്റിൻ്റെ കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഞാൻ പറഞ്ഞതുപോലെ ജോർജറ്റ്, ഡയമണ്ട് ജോർജറ്റ്, പിന്നെ ക്രീപ്പൊക്കെ പോലുള്ള മെറ്റീരിയൽസാണ് നല്ല ഭംഗിയുണ്ടാകുക. സാരിൻ്റെ പിടിച്ചാൽ കിട്ടാത്ത ക്ലോത്തിൽ ആ ക്ലോത്തിൽ ഈ പാൻസ് ചെയ്യുന്നതിന് അത്രയും ഭംഗി കൂടും. അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പിന്നെ ഭംഗി കൂട്ടുന്നത്. അപ്പം ഇതിൻ്റെ ക്രോച്ചേരിയൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ ചെയ്തല്ലോ. ഇനി നമുക്ക് ഇതിനെ എന്താ ഈ നമ്മൾ ഇങ്ങനത്തെ പാൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഫ്രില്ല് ഫ്രില്ല് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്രില്ലിൻ്റെ മേലെ ഭാഗം കൊടുക്കുന്നതിന് മുമ്പ് മേലെ ഭാഗം പിന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് 1/4 ഇഞ്ചിൽ ഫോൾഡ് ചെയ്തൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ തയ്യൽ തുമ്പൊക്കെ വൃത്തിയിൽ നിൽക്കും. തയ്യൽ തുമ്പ് നൂല് വലിഞ്ഞ് പോവുക, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ചെയ്യാനേ നമ്മൾ ശ്രദ്ധിക്കുക. ക്ലോത്ത് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സ് എപ്പോഴും റോങ് സൈഡ് കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പം 10 ഇഞ്ച് വീതി എന്ന് പറഞ്ഞല്ലോ, ആ 10 ഇഞ്ച് വീതിൻ്റെ മേലെ ഭാഗം താഴെ ഭാഗം ഫോൾഡ് ചെയ്ത് തയ്ക്കുക. അപ്പോൾ എന്തായി, നൂലൊന്നും പോരാത്ത നല്ല ഭംഗിയുള്ള തയ്യൽ തുമ്പ് കാണുമ്പോഴും ഭംഗിയുള്ള രൂപത്തിലാണ് ഉണ്ടാകുക. നമുക്ക് ഈ താഴെ ഭാഗമാണ് തയ്ക്കാനുള്ളത്. അപ്പം അതും തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിൽ ആദ്യം നല്ല വശത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉടുപ്പിൻ്റെ ഒക്കെ ഇപ്പോൾ കാണിക്കുന്നില്ല നിങ്ങൾക്ക്. എല്ലാ ഒരുപാട് ആളുകൾ അത് ഭയങ്കര ഇഷ്ടമായി, നല്ലൊരു ഐഡിയ ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിലും ഞാനത് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ എന്നിട്ട് ഈ താഴെ ഭാഗം നല്ല വശത്തിന് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ചെയ്യാം. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ തയ്ക്കുന്നത് പോലെ റോങ് സൈഡിലാണല്ലോ നമ്മൾ തയ്ക്കുക, ആ ഭാഗം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ പാൻസിൻ്റെ പണി കംപ്ലീറ്റ് ആവും. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്യിച്ചത് കംപ്ലീറ്റ് പിന്നെ ജസ്റ്റിക്കിൽ നിന്നായിരുന്നു. അവർ ചെയ്ത പാൻറ്റിൽ ലൈനിങ് കൊടുക്കേണ്ട പാൻറ്റ് തന്നെയായിരുന്നു. ക്രൈപ്പിലൊക്കെ എന്തായാലും ലൈനിങ് കൊടുക്കണം കേട്ടോ. അപ്പം ആ ക്രൈപ്പിൽ എങ്ങനെയാണ് ലൈനിങ് എങ്ങനെ കൊടുക്കുന്നതെന്നും കൂടി ഞാൻ പറഞ്ഞതാം. അപ്പം ഇതിൽ പിന്നെ അവർ പിന്നെ എലാസ്റ്റിക്കും ഫ്രണ്ട് ഭാഗം ബാൻഡും ആണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് 1-2 ആളുകൾ ചോദിച്ചിരുന്നു, പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് ആ ബാൻഡിൻ്റെ ഉള്ളിൽ കൊടുക്കാനുള്ള പിന്നെ പീസ് ഉണ്ടല്ലോ അതില്ല, അത് വാങ്ങണം. അത് കിട്ടിയിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇൻഷാല്ല. അപ്പോൾ ദ പാൻറ്റിൻ്റെ പാർട്ട് ക്രോച്ചേരിയിൽ നിന്ന് 4 ഇഞ്ച് താഴ്ന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്.
ഫ്രില്ല് കണ്ട, ഇതിന് മൂന്നരട്ടി ക്ലോത്ത് എടുത്തുകൊണ്ടാണ് ചെറിയ ചെറിയ ഇത്രയും ഫ്രില്ല് ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ ബിഗിനേഴ്സിന് എപ്പോഴും സൗകര്യം അങ്ങനെ ആയിക്കോട്ടെ, നമ്മളുടെ ആ മേലെ ഭാഗത്ത് ക്രോച്ചേരിയൻ്റെ ഭാഗത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ തുണീനെ മൊത്തത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ലെങ്ത്തിൽ അങ്ങോട്ടേക്ക് തയ്ക്കുക, എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഫ്രില്ല് തന്നെ താഴേക്ക് രണ്ട് സ്റ്റെപ്പായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരും. അപ്പോൾ ക്ലോത്ത് നമ്മൾ 3.5-4 മീറ്റർ ക്ലോത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കണ്ട, ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടാണ് ഇതിന് ലൈനിങ് വെക്കേണ്ടി വന്നിട്ടുള്ളത്. ഇതിൻ്റെ താഴെ ഭാഗത്തൊരു കുഞ്ഞു ലെയ്സും കൊടുത്തിട്ടുണ്ട്. ലെയ്സ് കൊടുക്കുന്നത് നമ്മൾ ഷോളിൽ ലെയ്സൊക്കെ കൊടുക്കുന്നത് പൈപ്പിംഗ് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ചെയ്താൽ മതി, വേറൊന്നും വ്യത്യാസമില്ല. പിന്നെ ഇതിൻ്റെ റോങ് സൈഡ്, അതായത് ലൈനിങ് കൊടുക്കുന്ന സൈഡിൽ എങ്ങനെ കാണിച്ചത്, അപ്പോൾ ലൈനിങ് കൊടുക്കുന്ന സമയത്ത് ഈ മേലെ ഭാഗമല്ലേ, മേലെ ഭാഗം നമ്മൾ സാധാ തയ്ക്കുന്നത് പോലെ തന്നെ ഒരു ക്ലോത്ത് കൊണ്ട് എങ്ങനെയാണോ തയ്ക്കുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, അതേപോലെ രണ്ട് ക്ലോത്ത് വെച്ച് അങ്ങോട്ട് തയ്ക്കുക, ഇലാസ്റ്റിക്കൊക്കെ കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് ഇവിടുന്ന് താഴോട്ടേക്ക് നമ്മളെ ഫസ്റ്റ് ഫ്രില്ലില്ലേ, ആ ഫ്രില്ലിൻ്റെ അവിടെ താഴോട്ടേക്ക് രണ്ട് സ്റ്റെപ്പ് ഫ്രില്ലിനും കൂടി ഒരൊറ്റ ലൈനിങ് ആണ് കൊടുത്തത്. നിങ്ങൾ ശ്രദ്ധിച്ചാ, ഒരൊറ്റ ലൈനിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ആ ലൈനിങ് നമ്മൾ ഫ്രില്ല് കൊടുക്കണം, നിർബന്ധമാണ് കേട്ടോ. അല്ലാതെ ഫ്രില്ലില്ലാതെ ലൈനിങ് അത്യാവശ്യം വിടുത്തിൽ വേണം. മറ്റേൻ്റെ അത്ര തന്നെ 3.5 വേണ്ട, 2.5 ഫ്രില്ലിൽ ലൈനിങ് കൊടുത്തെങ്കിൽ താഴത്തേക്ക് ഫ്രില്ല് നമ്മൾ കുറേം കൂടി വിടുത്ത് റൗണ്ട് കൂടുന്നുണ്ടല്ലോ, അപ്പോഴതിൻ്റെ ഭംഗി കിട്ടണമെങ്കിൽ ലൈനിങ്ങിനും ഫ്രില്ല് നമ്മൾ കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ അറ്റാച്ച് ചെയ്ത് ഇതിൻ്റെ തയ്യൽ തുമ്പ് പിന്നെ അവർ ലോക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തയ്യൽ തുമ്പൊന്നും വരില്ല, നമ്മൾ ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. അപ്പം ഞാനിതൊന്ന് പേപ്പറിലൊന്നും കൂടി പറഞ്ഞുതരാം. ക്രോച്ചേരിയ കട്ട് ചെയ്തു, പിന്നെ ഈ അളവിൽ നമ്മൾ എലാസ്റ്റിക്കിൻ്റെ ഒക്കെ അളവ് കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. ക്രോച്ചേരിയ അതിൻ്റെ തൊട്ട് താഴത്തേക്കുള്ള ഭാഗവും ഒക്കെ കട്ട് ചെയ്ത് ഇത് 2-4 ഫോൾഡിലുള്ള പാർട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിങ്ങനെ നിവർത്തിയപ്പോൾ 2 ഫോൾഡിലുള്ള ആ ഒരു ലെങ്ത്ത് എടുക്കുക, ഞാൻ ഇപ്പോൾ കാണിച്ച ആ ഒരു ലെങ്ത്ത് എടുക്കുക. അതിൻ്റെ 2.5 എടുക്കുക, അല്ലെങ്കിൽ 3.5, 10 ആ ഒരു ലെങ്ത്ത് വെച്ചാൽ അതെങ്കിൽ 20 എടുക്കുക, അല്ലെങ്കിൽ 30 എടുക്കുക. അപ്പോഴാണ് നമുക്ക് ഫ്രില്ലിന് നല്ലോണം 30 എടുത്താൽ നല്ലോണം ഫ്രില്ല് കിട്ടും. ഇതിപ്പോൾ അതെ 2.5, അതായത് പിന്നെ 10 20 എന്നുള്ള കണക്കിലാണ് ഇപ്പം ഞാൻ ആ താഴത്തെ പീസിനെ എടുത്തേക്കാനുള്ളത്. നിങ്ങൾ കാണിച്ചു തരാനുള്ള സൗകര്യത്തിന് ചെറുതാക്കി എടുത്ത് തന്നെയാണ്. എന്നിട്ട് ഈ പാർട്ടിനാണ് നമ്മൾ ഫ്രില്ല് ഇടുക എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 2.5 വെച്ചാൽ പിന്നെ മേലത്തെ പാർട്ടിനും താഴത്തെ ഫ്രില്ലിനൊക്കെ കറക്റ്റ് പാർട്ട് ചെയ്ത് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഫ്രില്ലിടുമ്പോൾ കറക്റ്റിലായി ഫ്രില്ല് കിട്ടും കേട്ടോ. അല്ലാഞ്ഞാൽ ചില സ്ഥലത്ത് കൂടിയും കുറഞ്ഞൊക്കെ വരും. അപ്പോൾ പോയിൻസുകൾ തമ്മിലിങ്ങനെ പിന്നെ ഒപ്പിച്ചിങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. തുണി കുറവാണെങ്കിൽ, അല്ലാതെ നമ്മുടെ അടുത്ത് നല്ലോണം തുണി ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ഫ്രില്ലിട്ടത് വെച്ചങ്ങോട്ടേക്ക് ഒറ്റ തയ്ക്കൽ നല്ല ഈസിയാണ്. അപ്പോൾ ആ ഒരു പാർട്ട് കംപ്ലീറ്റ്. അതിൻ്റെ തൊട്ട് താഴത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ആ രണ്ടാമത്തെ തുണീൻ്റെ ഇരട്ടി വേണം നമുക്ക്, മനസ്സിലായോ? ഇരട്ടി എന്തായാലും നിർബന്ധമാണ്, അതിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇരട്ടി നിർബന്ധമാണ്. അതും ഇതേപോലത്തെ തന്നെ ഫ്രില്ലിടുക. ആ ഫ്രില്ലിടാൻ നമുക്കിങ്ങനെ ഈ താഴത്ത് രണ്ടാമത്തെ ലെയറിൽ കൊടുത്ത് ആ തുണിയുടെ സെൻറ്ററുകൾ അടയാളപ്പെടുത്ത്, പോയിൻറ്റുകൾ അടയാളപ്പെടുത്ത് 4 പാർട്ടാക്കി ഡിവൈഡ് ചെയ്ത് താഴത്തെ തുണിയും 4 പാർട്ടാക്കിയിട്ട് അടയാളപ്പെടുത്തി ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ആ പാർട്ടുകൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, അങ്ങനെ ഫ്രില്ലിട്ട് കഴിയുമ്പോഴും നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നവർ എന്താക്കുക, പഴയൊരു സാരി എടുക്കുക, അതിലങ്ങോട്ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായി ഫ്രില്ലിൽ ചെയ്യാൻ പറ്റും, നല്ല ഭംഗിയും ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ മെറ്റീരിയൽ കിട്ടാനില്ലാത്തത് കൊണ്ടാണ് പഴയ സാരി ഷോള് എന്നൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനിരിക്കുന്നു. മനസ്സിലായിട്ടില്ലാത്തവർ എൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കുക, ഞാൻ പറഞ്ഞു തരും. അപ്പോൾ കണ്ടില്ലേ ഈ കളേഴ്സൊക്കെ, ഇതൊക്കെ ഇവൾ പിന്നെ മെറ്റീരിയൽസ് ഡൈ ചെയ്യിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ കൊടുത്ത ജസ്റ്റിക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഐഡിയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു, നല്ലൊരു ഒരുപാട് അഭിപ്രായം പറഞ്ഞ് അവരെന്നാ കിട്ടിയത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. കാരണം നമ്മളെ വീട്ടിലെ ഫംഗ്ഷൻ ആകുമ്പോൾ ഡ്രസ്സ് ഇഷ്ടം പോലെ വേണമല്ലോ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം മനസ്സിലായി വിചാരിക്കുന്ന എൻ്റെ ഇൻസ്റ്റാ ഐഡി ആണിത്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് കൂടി കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.